ഹായ്, നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ബയോകോൺ ലിമിറ്റഡിൻ്റെ ഉടമ കിരൺ മസൂംദാർ എന്ന പേരുള്ള അമ്മച്ചി നമ്മുടെ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ ധാരാളം വാക്സിൻ ഡോസുകൾ എക്സ്പയർ ആവാൻ പോകുന്നു, അത് എക്സ്പയർ ആവുന്നതിന് മുമ്പ് എല്ലാവർക്കും ബൂസ്റ്റർ ഡോസുകൾ നിർബന്ധമാക്കണം, എല്ലാവർക്കും ബൂസ്റ്റർ ഡോസുകൾ നിർബന്ധമാക്കണം. ഈ അമ്മച്ചിയുടെ കമ്പനി വാക്സിൻ ഉണ്ടാക്കുന്നില്ല, വാക്സിൻ ഉണ്ടാക്കുന്ന കമ്പനികൾ നമുക്കറിയാം ഏതൊക്കെയാണെന്നും. എന്നിട്ടും ഈ അമ്മച്ചി എന്തിനാണ് കേന്ദ്ര സർക്കാരിനോട് മറ്റ് കമ്പനികൾക്ക് വേണ്ടി ഇങ്ങനെയൊരു ശുപാർശ നടത്തിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കെട്ടിക്കിടക്കുന്ന എക്സ്പയർ ആകാൻ പോകുന്ന വാക്സിനുകളെക്കുറിച്ച് ഈ അമ്മച്ചിക്ക് ഇത്ര വിഷമം ഉണ്ടാകേണ്ട കാര്യം എന്താണ്? ഏതാണ്ട് 7,300 കോടി രൂപ വിറ്റുവരവുള്ള ഒരു ഭീമൻ കമ്പനിയാണ് ബയോകോൺ ഫാർമസ്യൂട്ടിക്കൽസ്. അപ്പോൾ ഇവരുടെ ഉള്ളിലിരുപ്പ് അല്ലെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കെട്ടിക്കിടക്കുന്ന ചിലവാകാത്ത കുത്തിവെപ്പ് പൊതുജനങ്ങൾക്ക് നിർബന്ധമാക്കി നൽകി അവരെ കൊണ്ട് എടുപ്പിച്ചു കഴിഞ്ഞാൽ, ഇവര് വാക്സിനൊന്നും വിൽക്കുന്നില്ലെങ്കിലും ആ എടുക്കുന്ന ആൾക്കാർ തുടർന്ന് ഇവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ടാണ്. വേറൊരു കാര്യവും അവിടെ ഇല്ല. അപ്പോൾ ഈ അമ്മച്ചിയുടെ വർത്തമാനവും നമ്മുടെ സർക്കാരിൻ്റെ വർത്തമാനവും കേട്ട് ബൂസ്റ്റർ ഡോസിന് വേണ്ടി വേഴാമ്പലുകളെ പോലെ മഴ എപ്പോൾ പെയ്യും എന്ന് വേഴാമ്പൽ നോക്കിയിരിക്കുന്നത് പോലെ ഞങ്ങൾക്കെപ്പോൾ ബൂസ്റ്റർ കിട്ടും എന്ന് നോക്കിയിരിക്കുന്നവരുണ്ട്. അവരോട് എനിക്കൊരല്പം കണക്ക് പറയാനുണ്ട്. ആ കണക്ക് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ഈ കണക്ക് നോക്കുക. ബുറുണ്ടി എന്ന് പറയുന്ന ഒരു രാജ്യവും പ്രധാനമായിട്ടും ഞാൻ ഈ കണക്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. ഇന്ത്യയുടെ കണക്കും കൊടുത്തിട്ടുണ്ട്. ബുറുണ്ടി എന്ന് പറയുന്ന രാജ്യവും അതേപോലെ തന്നെ UAE എന്ന് പറയുന്ന രാജ്യവും തമ്മിലാണ് തുലനം. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, UAE 100% കുത്തിവെപ്പ് കൊടുത്ത ഒരു രാജ്യമാണ്. ബുറുണ്ടി 1% പോലും കൊടുത്തിട്ടില്ല. 0.1% അവിടെ കൊടുത്തിട്ടുള്ളത്. അത്ര പോലും കൊടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പൊന്നുമില്ല. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സാമ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിടത്തെയും ജനസംഖ്യ ഏതാണ്ട് തുല്യമാണ്. ബുറുണ്ടിയിലാണ് കൂടുതൽ. നിങ്ങൾ ഈ ചാർട്ട് കണ്ടു നോക്കുക. എന്നിട്ട് ഈ വാക്സിൻ എടുക്കാൻ പോയിട്ടുള്ള എല്ലാ സഹോദരങ്ങളും ദയവ് ചെയ്ത് ഒന്ന് ചിന്തിക്കുക. ഈ ചാർട്ട് നിങ്ങൾ പല ആവർത്തി നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നു എന്ന് തോന്നുന്നു അതനുസരിച്ച് മാത്രം മുമ്പോട്ട് സഞ്ചരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ചാർട്ടിലേക്ക്.